ഹായ് ഓൾ. പാറ്റാശല്യമില്ലാത്ത വീടുകൾ ഉണ്ടാകില്ല അല്ലേ? ഇതിനെ ഓടിക്കാനായിട്ട് നമ്മൾ നാഫ്തലിൻ്റെ ഗുളികകളും ഹിറ്റുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവയ്ക്കൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ വീട്ടിൽ ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള ഒരു അഞ്ചാറ് ടിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇവ ഉപയോഗപ്രദമാവും. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ടിപ്പ് വന്നിട്ട് പാറ്റാശല്യം സാധാരണ കാണുന്ന ഒരു സ്ഥലമാണ് അലമാരയുടെ ഡ്രോയർ. ഇവിടെയാണ് നമ്മൾ ഡോക്യുമെൻസും പേപ്പറും ഒക്കെ തന്നെ സൂക്ഷിക്കുന്നത്. കുറച്ചധികം നാൾ നമ്മളിത് തുറന്നു നോക്കാതിരിക്കുകയാണെങ്കിൽ പാറ്റയൊക്കെ കയറി പെറ്റു പെരുകിയിട്ട് പേപ്പറൊക്കെ തന്നെ കറണ്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദേ ഇതുപോലെ കുറച്ച് ഡെറ്റോൾ മാത്രമാണ്. ഇത് നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ബ്രഷോ കോട്ടൻ്റെ തുണിയോ മറ്റോ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡെറ്റോൾ നമുക്ക് ആ ഡ്രോയറിനുള്ളിൽ നല്ലതുപോലെ ഒന്ന് തേച്ചു പിടിപ്പിക്കണം. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനുള്ളിലെ ഡോക്യുമെൻസ് ആയാലും പേപ്പർ ആയാലും വെക്കാവൂ. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റാശല്യം നമുക്ക് നല്ലതുപോലെ ഒഴിവാക്കാനായിട്ട് പറ്റും. പാറ്റാശല്യം മാത്രമല്ല ഒരുപാട് കീടങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഇതുപോലെ ഡ്രോയറിനുള്ളിൽ പാറ്റാശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ പേപ്പർ കട്ടിംഗ് ഒക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ കുറച്ച് ഡെറ്റോൾ നല്ലതുപോലെ ഒരു ബ്രഷോ മറ്റോ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിച്ച് ഉണങ്ങിയതിന് ശേഷം ആ ഒരു ഡ്രോയറിനുള്ളിൽ പേപ്പറൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റാശല്യം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത ടിപ്പ്, പാറ്റ സാധാരണയായിട്ട് കണ്ടുവരുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ അലമാരയ്ക്കുള്ളിൽ തുണിയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത്. ഇവിടെ സാധാരണ നമ്മൾ നാഫ്തലിൻ്റെ ഗുളികകളൊക്കെയാണ് ഇടുന്നത്. പക്ഷേ എല്ലാവർക്കും ആ ഒരു ഗുളിയുടെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ ആ ഒരു ഗുളിയുടെ സ്മെല്ല് അടിക്കുമ്പം തന്നെ ഒരു വല്ലാത്തൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്കിത് ഇതുപോലെ കുറച്ച് ബേ ലീഫ് തുണികളുടെ ഇടയിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു ഷെൽഫിനുള്ളിൽ തുണി സൂക്ഷിക്കുകയാണെങ്കിൽ പാറ്റാശല്യം നമുക്ക് നല്ലതുപോലെ ഒഴിവാക്കാനായിട്ട് പറ്റുമെന്ന് മാത്രമല്ല നാഫ്തലിൻ്റെ ഗുളികകൾ കൊണ്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ തന്നെ ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഷെൽഫിനുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് ഹിറ്റിനൊക്കെ സമമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു സ്പ്രേ നമ്മൾ പാറ്റയുടെ മുകളിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലൈവായിട്ട് തന്നെ നമ്മുടെ പാറ്റ ചത്തുപോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് വേണ്ടത് ദേ ഇതുപോലെ ഒരു അരമുറി നാരങ്ങാനീരാണ്. ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം നമുക്ക് ആദ്യം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ വീടുകളിലൊക്കെ തന്നെയുള്ള ബേക്കിംഗ് സോഡയാണ്. നമ്മൾ ക്ലീനിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാറുള്ള ഒരു ബേക്കിംഗ് സോഡ. ഇത് ഈ ഒരു ബേക്കിംഗ് സോഡയെ നമുക്ക് കുറച്ച് ഈ ഒരു നാരങ്ങാനീരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ്. നല്ലതുപോലെ നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുള്ള ചൂടുവെള്ളമാണ്. ഈ മൂന്നും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം കൂടി നമ്മൾ എടുത്ത് നാരങ്ങാനീരിലേക്കും ബേക്കിംഗ് സോഡയിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഈ ഒരു സ്പ്രേ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനാണ്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്താലും ടേബിളിൻ്റെ മുകളിലുണ്ടാവും. അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് പിന്നീട് പാറ്റയൊക്കെ വരാറുണ്ട്. പാറ്റ മാത്രമല്ല ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതേ ഈ തയ്യാറാക്കിയിട്ടുള്ളൊരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ഡൈനിങ് ടേബിൾ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പാറ്റാശല്യം മാത്രമല്ല ചെറിയ ചെറിയ ഈച്ചകൾ പ്രാണികളുടെയൊക്കെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പ്രേ തന്നെയാണ്. ഇതുപോലെ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. പാറ്റയുടെയൊക്കെ ശല്യം മാറും എന്ന് മാത്രമല്ല ഡൈനിങ് ടേബിളൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോൺ വെജിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് വന്നിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ പനിക്കൂർക്ക. ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഒടിച്ചിട്ട് നമ്മൾ കിച്ചൺ സിങ്കിലും അല്ലെങ്കിൽ പാറ്റ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാറ്റാശല്യം നമുക്ക് നല്ലതുപോലെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആ ഇല ഒന്ന് ഒടിച്ച് ആ ഒരു സ്മെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. ഇത് പാറ്റയ്ക്ക് ഈ ഒരു സ്മെല്ല് പിടിക്കത്തില്ല. ഈ ഒരു ഇല ഇങ്ങനെ ഒടിച്ചിട്ട് നമ്മൾ കിച്ചൺ സിങ്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പാറ്റ വരുന്ന ഭാഗത്ത് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ പാറ്റാശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് പാറ്റയെ കൊല്ലുന്ന ഒരു ടിപ്പാണ്. അതിനായിട്ട് ഇതേ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും
നമ്മൾ എടുക്കുന്ന പഞ്ചസാരയുടെ അതേ അളവിന് ബേക്കിംഗ് സോഡയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാറ്റ വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ പാറ്റയുടെ മുട്ടയൊക്കെ കാണുന്ന ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാറ്റ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതാണ്. ഇതേതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു പഞ്ചസാരയുടെ മണം ഉള്ളതുകൊണ്ട് തന്നെ പാറ്റ പെട്ടെന്ന് തന്നെ വരും. അതിനുശേഷം ഈ പാറ്റ ഈ ഒരു ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ടുള്ള പഞ്ചസാര കഴിക്കുമ്പോൾ അതിൻ്റെ വയറൊക്കെ നല്ലതുപോലെ പെരുകിയിട്ട് പെട്ടെന്ന് ചത്തുപോകും. ഞാൻ സാധാരണ ഈ ഒരു മിശ്രിതം രാത്രികാലങ്ങളിൽ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒക്കെ ഭാഗത്താണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പാറ്റ പെട്ടെന്ന് വന്നിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് സാധാരണ പാറ്റയെ കണ്ടുവരുന്ന മറ്റൊരു സ്ഥലമാണ് കർട്ടൻ്റെയൊക്കെ പിറകിൽ. അവിടെയൊക്കെ ഞാൻ പാറ്റയെ ഓടിക്കാനായിട്ട് സാധാരണ ഇതുപോലുള്ള വേപ്പെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. ഈ വേപ്പെണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ കൊതുകിനെ തുരത്തുന്ന വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഈ വേപ്പെണ്ണ തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിൻ്റെ കുറച്ച് വേപ്പെണ്ണ ഇങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ദേ ഈ ഒരു മിശ്രിതം നമുക്ക് സ്പ്രേ ബോട്ടിൽ നിറച്ചതിന് ശേഷം കർട്ടൻ്റെയൊക്കെ പിറകിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, കർട്ടൻ്റെ പിറകിൽ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ പിറകിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റയെ മാത്രമല്ല നമുക്ക് പല്ലിയുടെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ വേപ്പെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റിൻ്റെയൊക്കെ ശരീരത്തിലുള്ള ചെള്ള് പോലത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാര മാർഗമാണ് ഈ വേപ്പെണ്ണ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ, കൊതുകിനെ ഓടിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഈ എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നമുക്ക് കർട്ടൻ്റെ പിറകിലൊക്കെ ഈ ഒരു വേപ്പെണ്ണയും വെള്ളവും ചേർത്തിട്ടുള്ള ആ ഒരു മിശ്രിതം നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കി വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്രദമാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.